കുട്ടികളെ കുറിച്ച് ചില രസകരമായ വസ്തുതകൾ. ഹലോ ഫ്രണ്ട്സ്, ഫാക്സ് മോജോയുടെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമുക്ക് ചുറ്റിലുമുള്ള പല മൃഗങ്ങളുടെ പ്രത്യേകതകളും നമുക്കറിയാം. എന്നാൽ നമുക്കൊന്നും അറിയാത്ത ചില സവിശേഷതകൾ ഈ മൃഗങ്ങൾക്കുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ചിലതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പെട്ടെന്ന് ചെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലുള്ള സൂപ്പർ വീഡിയോസ് ഇനി ഒരിക്കലും മിസ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. നമ്പർ 10, കാക്കകളുടെ ശവസംസ്കാരം. ബലിയിട്ടതിനു ശേഷം ബലിച്ചോറ് കാക്കകൾ വന്ന് കഴിക്കുന്നത് നമ്മൾ കണ്ടു കാണും അല്ലേ. ആദ്യമൊക്കെ എന്തിനായിരിക്കും ഇവ ഇങ്ങനെ വരുന്നത് എന്ന് ചിന്തിച്ചിരിക്കാം. എന്നാൽ ജീവികളിൽ മരണത്തിന്റെ വേദന ഏറ്റവും കൂടുതൽ അറിയുന്നത് കാക്കകൾക്കാണത്രേ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ മരണത്തെയും നമ്മുടെ വിശ്വാസങ്ങളെയുമെല്ലാം മുറുകെ പിടിക്കുന്ന ഇത്തരം ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ സാധാരണയായി ഷോക്ക് അടിച്ച് ചത്ത കാക്കയെ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഏതെങ്കിലും കാക്ക ഈ കാഴ്ച കാണുകയാണെങ്കിൽ അവ ശബ്ദമുണ്ടാക്കി മറ്റുള്ള കാക്കകളെ വിളിച്ചു കൂട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുമുണ്ടാകുമല്ലോ. എല്ലാ കാക്കകളും കൂടി ചേർന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി മരണപ്പെട്ട കാക്കയ്ക്ക് ഒരു അന്ത്യോപചാരം പോലെ നടത്തുന്ന ഒരു ചടങ്ങാണിത്. കാക്കകളുടെ ഈ സവിശേഷത പഠിക്കുവാൻ കെയ്ലി എൻ സ്വിഫ്റ്റ് എന്ന ഗവേഷകയും സംഘവും ഒരു പരീക്ഷണം നടത്തി. ഒരു സ്ഥലത്തെ കാക്കകൾക്ക് കെയ്ലി സ്ഥിരമായി ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസം വേഷം മാറി ഒരു ചത്ത കാക്കയെയും കൊണ്ട് അവർ ആ സ്ഥലത്ത് വരികയും ചെയ്തു. അതിനടുത്ത ദിവസങ്ങളിൽ അതേ വേഷത്തിൽ അവയ്ക്ക് തീറ്റ കൊടുക്കുവാൻ നോക്കിയെങ്കിലും ഒറ്റ തവണ പോലും ഈ കാക്കകൾ അവരിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ വന്നില്ല. ഒരുപക്ഷെ മരണത്തെ മരണവാഹകരെയും തിരിച്ചറിയുന്നുണ്ടാകും. നമ്പർ 9, മൃഗങ്ങൾക്കിടയിലെ ക്യാപ്റ്റൻ അമേരിക്ക. കുട്ടികളുടെ മുതിർന്നവരുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു സൂപ്പർ ഹീറോ ആണ് ക്യാപ്റ്റൻ അമേരിക്ക. ഐസിൽ 70 കൊല്ലം മരവിച്ച് കടന്നതിനു ശേഷമാണ് അദ്ദേഹം പുതിയ ലോകത്തേക്ക് വരുന്നത്. ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ സൂപ്പർ പവറുകളൊന്നുമില്ലെങ്കിലും മൃഗങ്ങൾക്കിടയിലും ഇങ്ങനെ നാളുകളോളം ഫ്രീസായി കിടക്കുവാൻ കഴിവുള്ള ആളുകളുണ്ട് കേട്ടോ. നമുക്കെല്ലാം നന്നായി അറിയാവുന്ന തവളകളാണ് ഈ ഹീറോസ്. വിദേശ രാജ്യങ്ങളിലൊക്കെ കനത്ത മഞ്ഞുവീഴ്ച വരുമ്പോൾ ഈ തവളകളെല്ലാം ഐസിൽ ഉറച്ചു പോകുമത്രേ. എന്നാൽ അത്ര എളുപ്പത്തിലൊന്നും അവർ മരണത്തിന് കീഴടങ്ങില്ല. -18 ഡിഗ്രി സെൽഷ്യസ് വരെ ഏകദേശം 218 ദിവസം ഒരു കുഴപ്പവുമില്ലാതെ തവളകൾക്ക് ഫ്രീസായി ഇരിക്കുവാൻ കഴിയുമത്രേ. ശൈത്യത്തിന് ശേഷം മഞ്ഞിൽ നിന്നുണരുന്ന അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. നമ്പർ 8, കിളിക്കാമ്പെട്ടിപ്പാമ്പ്, റാറ്റിൽ സ്നേക്സ് ടെയിൽ. കിളിക്കാമ്പെട്ടികൾ നമ്മൾ കണ്ടിട്ടില്ലേ? കിളിക്കും തോറും നല്ല രസമുള്ള ശബ്ദമുണ്ടാക്കുന്നവ. അത്തരത്തിലൊന്ന് നമ്മളെയെല്ലാം പേടിപ്പിക്കുന്ന ഒരു പാമ്പിന്റെ വാലിൻ തുമ്പിലുണ്ടെങ്കിലോ? ഇത്തരത്തിലുള്ള പാമ്പുകളെയാണ് റാറ്റിൽ സ്നേക്സ് എന്ന് വിളിക്കുന്നത്. അവയുടെ വാലിന്റെ അറ്റമാണ് ഈ ശബ്ദമുണ്ടാക്കുന്ന ഭാഗം. വാൽ ഭാഗത്തെ ചട്ടക്കൂടുകളുടെ പ്രത്യേക ആകൃതി വാലാട്ടുന്ന സമയങ്ങളിൽ അവ പരസ്പരം കൂട്ടിമുട്ടുവാൻ കാരണമാവുകയും അതിനാൽ ശബ്ദമുണ്ടാവുകയുമാണ് ചെയ്യുന്നത്. 1 മിനിറ്റിൽ ഏകദേശം 40 മുതൽ 60 തവണ വരെ ഇവ ഇത്തരത്തിൽ വാലാട്ടാറുണ്ട്. അതും പേടിയോ ദേഷ്യമോ ഒക്കെ വന്നാലാണ് അതിന് വേഗത കൂടുക. സംഗതി ഉഗ്രവിഷമുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്യാതെ ഇവർ നമ്മെ ഉപദ്രവിക്കില്ല കേട്ടോ. നമ്പർ 7, കാലുകൾ കൊണ്ടും കേൾക്കാം. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണെന്ന് എല്ലാവർക്കും അറിയാം. വലിയ മൂക്കും മുറം പോലെ ആട്ടുന്ന ചെവിയും മൊത്തത്തിലൊരു ചേലാണല്ലേ. എന്നാൽ നമുക്കൊന്നും അറിയാത്ത ഒരു സവിശേഷത കൂടി ആനകൾക്കുണ്ട്. എന്താണെന്നല്ലേ? അവയ്ക്ക് കാലുകളിൽ കൂടി സന്ദേശങ്ങൾ കൈമാറുവാൻ സാധിക്കും. ഒരു ശബ്ദരൂപത്തിലൊന്നുമല്ല ഇങ്ങനെ സന്ദേശങ്ങൾ കൈമാറുന്നത്, ചില തരംഗങ്ങളായിട്ടാണ്. അതായത് ആനകൾ ഭൂമിയിലേക്ക് ചില തരംഗങ്ങൾ അയക്കുമെന്ന്. അത് പിടിച്ചെടുത്ത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാകട്ടെ മറ്റൊരാനയ്ക്ക് മാത്രമായിരിക്കും. കാരണം 20 ഹേർട്സിന് താഴെ മാത്രമാണ് ഈ ശബ്ദ തരംഗങ്ങൾ വരുന്നത്. എന്നാൽ മനുഷ്യർക്ക് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം 20 ഹേർട്സ് മുതലാണ്. നാട്ടാനകൾക്ക് ഈ സവിശേഷതയുടെ ഉപയോഗം അധികമില്ലെങ്കിലും കാട്ടാനകൾ കൂട്ടം കൂടി വരുമ്പോൾ അപകടങ്ങൾ അറിയുവാനും മുൻകരുതലുകൾ നൽകുവാനുമൊക്കെ ഈ വയർലെസ് സംവിധാനം ഉപയോഗിക്കാറുണ്ട്. നമ്പർ 6, ഉറുമ്പുകൾക്കിടയിലെ കള്ളന്മാർ. ഉറുമ്പുകൾക്കിടയിൽ ഒരു കള്ളക്കടത്ത് സംഘമുണ്ടെങ്കിലോ? ചുവന്ന ഉറുമ്പുകളാണ് ഇത്തരത്തിൽ കള്ളക്കടത്ത് നടത്തുന്നവർ. വൈകുന്നേരങ്ങളിൽ ചുവന്ന ഉറുമ്പുകൾ തങ്ങളുടെ മാളങ്ങളിൽ നിന്നും പല വഴിക്കിറങ്ങുമത്രേ. അതിലേതെങ്കിലും ഒരു വിരുദൻ കട്ടുറുമ്പുകളുടെ ഒരു മാളം കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ ബാക്കി എല്ലാ ഉറുമ്പുകളെയും വിളിച്ചു ചേർക്കും. അപകടം അറിയുമ്പോൾ തന്നെ കട്ടുറുമ്പുകൾ തങ്ങളുടെ മാളങ്ങളിലേക്കുള്ള വാതിലുകൾ അടയ്ക്കുമെങ്കിലും ചുവന്ന ഉറുമ്പുകൾ അവയെല്ലാം തട്ടിത്തകർത്ത് ഉള്ളിലേക്ക് കയറും. പിന്നീട് അതിനുള്ളിൽ നടക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തെക്കാൾ വലിയ യുദ്ധമായിരിക്കും. അവസാനം വിജയിക്കുന്നതോ
ചുവന്ന ഉറുമ്പുകളും. ജയിച്ചവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നത് കട്ടുറുമ്പുകളുടെ പ്യൂപ്പകളായിരിക്കും. എന്നാൽ അതൊന്നും നശിപ്പിക്കുവാനല്ല കേട്ടോ, കട്ടുറുമ്പുകളെ സ്വന്തം മാളത്തിൽ കൊണ്ടുപോയി അവരിലൊരുത്തനായി വളർത്തുവാനാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കിത് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? വിചിത്രം തന്നെ. നമ്പർ 5, ഡോൾഫിനും സോണാറും. ഡോൾഫിനുകൾ മനുഷ്യരുമായി പെട്ടെന്ന് ചങ്ങാത്തത്തിലാകുന്ന ജീവികളാണെന്ന് നമുക്കറിയാമല്ലോ. പഞ്ചപാവങ്ങളായ ഈ ജലജീവിയെ പെറ്റായി വളർത്തുന്നവരുമുണ്ട്. വെള്ളത്തിനടിയിലൂടെ നല്ല വേഗത്തിൽ ഇവയെ നീന്താൻ സഹായിക്കുന്ന ഒരു സവിശേഷതയാണ് അവയുടെ സോണാർ തരംഗങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള കഴിവ്. വേഗത്തിലുള്ള യാത്രയിൽ തന്റെ മുൻപിൽ ദൂരത്തിലുള്ള തടസ്സങ്ങൾ വരെയും ഡോൾഫിനുകൾക്ക് ഈ സോണാർ ഉപയോഗിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല, ശത്രുക്കളെയും ഇരകളെയും തിരിച്ചറിയുവാനും അവർ ഈ സോണാറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ജലത്തിൽ വസ്തുക്കളെ കണ്ടെത്തുന്നതിന് പുറമേ ഡോൾഫിനുകൾ അവരുടെ കുഞ്ഞുങ്ങളടക്കം പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന് സോണാറിനെ ആശ്രയിക്കുന്നു. എന്നാൽ ഇന്ന് മനുഷ്യർ ഉപയോഗിക്കുന്ന സോണാർ ഫീൽഡുകൾ കടലിനടിയിലെ ഇവയുടെ യാത്ര പലപ്പോഴും തടസ്സപ്പെടുത്തുന്നുണ്ട്. നമ്പർ 4, ഭക്ഷണം ഒളിപ്പിക്കുന്ന മരം കൊത്തികൾ. മരം കൊത്തി നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു സാധാ പക്ഷിയാണല്ലേ. എന്നാൽ വിദേശത്തുള്ള ചില ഇനം മരം കൊത്തികൾക്ക് നമുക്കറിയാത്ത ഒരു പ്രത്യേകതയുണ്ട്. അവർ തങ്ങളുടെ മഞ്ഞുകാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിക്കുന്ന രീതിയാണ് ആ പ്രത്യേകത. മരത്തിൽ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിനുള്ളിലാണ് അവർ തങ്ങൾ കഴിക്കുന്ന ഏക്കോൺ എന്ന കായ സൂക്ഷിച്ചു വെക്കുന്നത്. ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ, ഈ കായയുടെ അതേ വലിപ്പത്തിലുള്ളതായിരിക്കും ഈ കുഴികൾ. കൃത്യ അളവിലായിരിക്കും അവ ദ്വാരമുണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ മറ്റൊരു ജീവിക്കും ഈ കുഴികളിൽ നിന്നും ഏക്കോൺ പഴം എടുക്കുവാൻ സാധിക്കില്ല എന്ന്. അത്രയും ടൈറ്റായിട്ടായിരിക്കും മരം കൊത്തികൾ പഴം അതിനുള്ളിൽ വച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഭക്ഷണ ശേഖര പൊത്തുകൾ ഒരു മരത്തിൽ തന്നെ നിരവധി കാണുവാൻ സാധിക്കും. നമ്പർ 3, ശബ്ദമില്ലാതെ പറക്കുന്നവർ. ഒരു കൊതുക് നമുക്ക് അടുത്തുകൂടെ പറന്നുപോയാലും അവയുടെ ചിറകടി ശബ്ദം നമുക്ക് കേൾക്കാമല്ലേ. പലപ്പോഴും നമ്മൾ അവയെ ആക്രമിക്കുന്നത് ഈ ചിറകടി ശബ്ദം ലക്ഷ്യം വെച്ചാണ്. ഈ കൊതുകിന് ഇത്രയും ശബ്ദമുണ്ടെങ്കിൽ ഒരു വലിയ പക്ഷി എങ്ങനെയായിരിക്കും? എന്നാൽ അവിടെയാണ് മൂങ്ങകൾ വ്യത്യസ്തരാകുന്നത്. മൂങ്ങകൾക്ക് ഒട്ടും ശബ്ദമില്ലാതെ തന്നെ പറക്കുവാൻ കഴിയുമത്രേ. ഇവ പറക്കുന്ന രീതിയുടെ പ്രത്യേകതയും ചിറകുകളുടെയും തൂവലുകളുടെയും ഒക്കെ ആകൃതിയുമാണ് ഈ സവിശേഷതകൾക്ക് കാരണം. അവയുടെ ചിറകുകളുടെ പ്രത്യേക ആകൃതി പറക്കുമ്പോൾ ഉണ്ടാകുന്ന ഇളക്കം കുറയ്ക്കുന്നു. അതോടൊപ്പം അവയ്ക്കുള്ള വെൽവെറ്റ് സമാനമായ ശരീരം ഉണ്ടാകുന്ന ചെറിയ ശബ്ദങ്ങളെ പോലും ഇല്ലാതെയാക്കുന്നു. തൽഫലം ശബ്ദമില്ലാതെ പറക്കുവാൻ സാധിക്കുന്നതിനാൽ എളുപ്പം ഇരകളെ പിടിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. നമ്പർ 2, ഉറങ്ങാതെ ഉറങ്ങുന്നവർ. കരടികളെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ് മടിയന്മാരാണ്, അവർ മഞ്ഞുകാലമായാൽ അങ്ങനെ കുറെ കാലം കിടന്നുറങ്ങുമെന്നൊക്കെ. ഇതുപോലെ ദീർഘനാൾ ഉറങ്ങുന്ന പല ജീവികളുമുണ്ട് കേട്ടോ. എന്നാൽ ഇവ ശരിക്കും ഉറങ്ങുകയല്ല ചെയ്യുന്നത്, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കുവാനാണ് ഈ ഉറക്കം. കൂടുതലും നല്ല തണുപ്പുള്ള സമയങ്ങളിലാണ് ഇത്തരത്തിൽ ഉറക്കക്കാറുണ്ടാകുന്നത്. ഭക്ഷണത്തിന്റെയും മറ്റും ദൗർബല്യവും തീറ്റ തേടി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ അറിയാവുന്നതുകൊണ്ട് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം സാവധാനത്തിലാക്കുകയും ഒരു ഉറക്കത്തിൽ എന്ന പോലെ ദീർഘനാൾ ഈ ഹൈബർനേറ്റിംഗ് പ്രോസസ്സിലൂടെ ശരീരത്തെ സംരക്ഷിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. തീർത്തും സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നുവെന്ന് മാത്രം. നമ്പർ 1, മൃഗങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്താലോ. കോഴിയെ ഹിപ്നോട്ടൈസ് ചെയ്യുവാൻ കഴിയുമോ? ചില ജീവികളെ അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുവാൻ പറ്റുമത്രേ. വീട്ടിലൊരു കോഴി ഉണ്ടെങ്കിൽ ആശാനെ ഒന്ന് പിടിക്കുക. സമതലമായ ഒരു പ്രതലത്തിൽ ദാ ഇങ്ങനെ പിടിച്ചു കിടത്തുക. തലയും കൊക്കും തറയിൽ മുട്ടിച്ചു വെക്കുക. ഇനി ആ കൊക്കിന് നേരെ ഒരു വര വരയ്ക്കുക. പയ്യെ ഒന്ന് കൈയെടുത്തു നോക്കൂ, പാവം അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നത് കാണാം. ഇനി എങ്ങനെ ഈ അവസ്ഥയിൽ നിന്നും ഉണർത്തുമെന്നല്ലേ. എന്തെങ്കിലും ഒരു വലിയ ശബ്ദമുണ്ടാക്കിയാൽ മതി, ഒന്നും സംഭവിക്കാത്തതുപോലെ ആശാൻ എണീറ്റ് ഓടിക്കോളും. ഇതുപോലെ തന്നെയാണ് മുതലയുടെ അവസ്ഥയും. പക്ഷെ കോഴികളെ പോലെ നമുക്കവയെ പിടിക്കുവാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. മുതലയെ അവയുടെ വായിൽ പിടിച്ച് ദാ ഇങ്ങനെ മലർത്തി ഒരൽപ്പം നേരം കിടത്തിയാൽ പിന്നെ ഉറങ്ങും പോലെ അങ്ങനെ തന്നെ അദ്ദേഹം കിടന്നോളും. പയ്യെ വയറ്റിലൊന്ന് ഇക്കിളിയാക്കിയാൽ ചാടി എണീറ്റ് സാദാ പോലെ കിടക്കുകയും ചെയ്യും. കോഴിക്കും മുതലയ്ക്കുമൊക്കെ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവ പെട്ടേനെ അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഇതുപോലുള്ള സൂപ്പർ സ്പെഷ്യൽ ആനിമൽസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഇതുപോലുള്ള രസകരമായ അറിവുകളും കമന്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു രസകരമായ അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.